നമസ്കാരം. ഈ മരണത്തിന് ജാതി മതമുണ്ടോ? മരണം അത് സംഭവിക്കുന്നത് ഒരു അപകട മരണമോ ആക്സിഡൻ്റോ ആണെങ്കിൽ അതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കുന്നതിലും ജാതി മതമൊക്കെ ഉണ്ടോ? ഈ കേരളത്തിലാവുമ്പോൾ തീർച്ചയായിട്ടും ഇതിനൊക്കെ ജാതി മതമുണ്ട് എന്ന് തന്നെ പറയണം. നമുക്കറിയാം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു മാധ്യമപ്രവർത്തകൻ, ബഷീർ എന്ന ഒരു മാധ്യമപ്രവർത്തകൻ, ഒരു IASകാരനും അദ്ദേഹത്തിൻ്റെ പെൺ സുഹൃത്തു കൂടെ സഞ്ചരിച്ച ഒരു കാർ ഇടിച്ച് മരണപ്പെടുകയുണ്ടായി. പിറ്റേ ദിവസം തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ ഈ മരണപ്പെട്ട ഈ മാധ്യമപ്രവർത്തകൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലിയും കൊടുക്കുകയുണ്ടായി. പിന്നീട് ഏറ്റവും ഒടുവിലായിട്ട് ഈ ആരോപണ വിധേയനായിട്ടുള്ള ഈ IASകാരനെ ആലപ്പുഴയുടെ കളക്ടറാക്കുന്നു. പക്ഷേ ഒരു സമുദായം, അവരുടെ തന്നെ പല സംഘടനകൾ ഒന്നിച്ചിറങ്ങി ഇതിനെതിരെ പ്രതികരിക്കുകയും ഒടുവിൽ സർക്കാരിന്, അതായത് ഇരട്ടച്ചങ്കൻ സർക്കാരിന് നിവൃത്തിയില്ലാതെ ആ വ്യക്തിയെ കളക്ടർ സ്ഥാനത്തു നിന്ന് മാറ്റി മറ്റൊരു തസ്തിക കൊടുക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഈ കൊല്ലപ്പെട്ട ആൾ ഒരു പ്രത്യേക മതസ്ഥനും ഈ ആരോപണ വിധേയൻ മറ്റൊരു മതസ്ഥനും ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് പൊതുവെ സംസാരം. പക്ഷേ ഇനി സമാനമായിട്ടുള്ളൊരു കാര്യം കഴിഞ്ഞ ദിവസം നടന്നു. സമാനമായിട്ടുള്ള കാര്യം, ഒരു വ്യക്തി ബേബി പെരുമാൾ എന്നാണ് ആളുടെ പേര്, നിരവധി ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന ഒരു വ്യക്തിയാണ്, പല സംഘടനകളെയും ഭാരവാഹിയായിരിക്കുന്ന വ്യക്തിയാണ്, ഒപ്പം മാധ്യമപ്രവർത്തകനാണ്. ഓൾ കേരള കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സെക്രട്ടറിയും ഇൻഫോൺ ജനറൽ സെക്രട്ടറിയും പെരുമാൾ 64 വയസ്സാണ് ആയ ഇദ്ദേഹം അപകടത്തിൽ മരിച്ചു. കൊച്ചിയിൽ ഇൻഫോം നേതൃയോഗത്തിൽ പങ്കെടുത്ത ശേഷം കോഴിക്കോട് ട്രെയിൻ ഇറങ്ങി സ്കൂട്ടറിൽ വരുമ്പോൾ കഴിഞ്ഞ ദിവസം പുലർച്ചെ മാണാശ്ശേരിയിലായിരുന്നു അപകടം. സംസ്കാരം നാളെ 3:30 തിരുവമ്പാടി തിരുഹൃദയ ദേവാലയത്തിൽ. ഇതുവരെ ഒരു സാധാരണ രീതിയിലുള്ള ഒരു മരണ വാർത്ത, അല്ലെങ്കിൽ അപകട വാർത്ത. ഇനി സ്കൂട്ടർ ഇടിച്ച ശേഷം നിർത്താതെ പോയ കാർ പോലീസ് പിന്നീട് കണ്ടെത്തുകയും കാർ ഓടിച്ചിരുന്ന തൊടുപുഴ സ്വദേശി മുഹമ്മദ് ബിലാലിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. മണാശ്ശേരിയിലെ മെഡിക്കൽ കോളേജിൽ നിന്നും MBBS പൂർത്തിയാക്കിയ മുഹമ്മദ് ബിലാൽ പരുക്കുകളോടെ ആശുപത്രിയിലാണ്. താമരശ്ശേരി രൂപത പാസ്റ്ററൽ കൗൺസിൽ അംഗം, പി പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി സെക്രട്ടറി, സീനിയർ മിഷൻ ലീഗ് ഭാരവാഹി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. ആര്? ഈ കൊല്ലപ്പെട്ട ആൾ. മറ്റേ ആൾ MBBS എല്ലാം കഴിഞ്ഞ് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അയാൾക്ക് പരിക്കുണ്ട്. കൊല്ലപ്പെട്ട ആൾ ക്രിസ്ത്യാനിയാണ്. ഈ ഇടിച്ച് കൊന്ന ആൾ മുസ്ലിമാണ്, ഡോക്ടറാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടോ ക്രിസ്തീയ സഭകളെല്ലാം കൂടെ കൂടി, അല്ലെങ്കിൽ അവരുടെ സംഘടനകളെല്ലാം കൂടെ കൂടി ഈ മറ്റേ ആൾക്കെതിരെ ഒരു പ്രതിഷേധ സമരം നടത്താനായിട്ട് തെരുവിലിറങ്ങിയിരിക്കുന്നത് കണ്ടോ? പിറ്റേ ദിവസം കേരള സർക്കാർ 10 ലക്ഷം രൂപ ഈ മരിച്ച ആളുടെ ഭാര്യയ്ക്ക് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കുന്നത് കണ്ടോ? മരിച്ച ആളുടെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി കൊടുക്കുന്നതായിട്ട് കണ്ടോ? ഇല്ല. സമാനമായിട്ടുള്ള സംഭവം തന്നെയല്ലേ ഇത്? വളരെ സമാനമായിട്ടുള്ള സംഭവം. ഇയാളും, അതായത് ഈ മരണപ്പെട്ട ആളും, നിരവധി പദവികൾ വഹിക്കുന്ന ആളാണ്, ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളാണ്. മറ്റേയാൾ വണ്ടി ഇടിപ്പിച്ച് കൊന്നിട്ട് നിർത്താതെ പോയ ആൾ മുസ്ലിം സമുദായമാണ്, ഡോക്ടറാണ്. ഒരിടത്ത് IASകാരനാണ്, മറ്റൊരിടത്ത് ഡോക്ടറാണ്. രണ്ടും സമാനമായിട്ടുള്ള സംഗതിയാണ് നടന്നത്. പക്ഷേ വ്യത്യാസം അവിടെയാണ്. അവിടെ തൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരുത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾ, ആ കൂട്ടത്തിലുള്ള ജനങ്ങൾ തെരുവിലിറങ്ങുകയും അവർ ലക്ഷ്യം വെച്ച കാര്യം സാധിക്കുകയും ചെയ്തു. ഇപ്പുറത്ത് സമാന രീതിയിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ട് ഈ സർക്കാരിൻ്റെ വക നഷ്ടപരിഹാരവുമില്ല, ഭാര്യയ്ക്ക് ജോലിയുമില്ല, യാതൊരു പ്രതിഷേധ പ്രകടനങ്ങളുമില്ല. ഈ കേരളത്തിൽ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഇതെല്ലാം നോക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. ആരാണ് നമ്മുടെ സമൂഹത്തിലേക്ക് അനാവശ്യമായിട്ട് മതത്തെ കുത്തിക്കയറ്റിയത് എന്ന് നോക്കുക. തീർച്ചയായിട്ടും ആ പ്രത്യേക വിഭാഗമാണ്. ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ സംഘടന ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് തെരുവിലിറങ്ങിയോ എന്ന് നിങ്ങൾ നോക്കുക. അന്ന് നടന്നതിന് തുല്യമായിട്ടുള്ള, സമാനമായിട്ടുള്ള സംഭവം തന്നെയാണ് ഇവിടെ നടന്നത്. ഒരു ഡോക്ടർ കൂടിയാണ് എന്ന് ഓർക്കണം. അങ്ങേയറ്റം നിരുത്തരവാദപരമായിട്ട് ആണ് ആ ഡോക്ടർ പെരുമാറിയത്. കാരണം ആക്സിഡൻ്റ് പറ്റി, സ്കൂട്ടറിൽ വന്ന ആളെ ഇടിച്ചിട്ടു, ആ കാർ നിർത്താതെ എടുത്തുകൊണ്ട് പോയി. ഡോക്ടറാണ്, ഒരു ഡോക്ടർ എന്താണ് ചെയ്യേണ്ടത്? ആ വണ്ടി നിർത്തുകയും പ്രഥമ ശുശ്രൂഷ കൊടുക്കാൻ ശ്രമിക്കുകയും ആ അപകടത്തിൽപ്പെട്ട ആളെ ആശുപത്രി കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതിന് പകരം രക്ഷപ്പെട്ടു കൊടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ നിയമവശവും ആ പ്രഥമ ശുശ്രൂഷ കാര്യങ്ങളെല്ലാം അറിയാവുന്ന വ്യക്തിയാവുമ്പോൾ
ആ ചെയ്ത കുറ്റകൃത്യത്തിന് കാഠിന്യം കൂടുകയാണ് ചെയ്യുന്നത്. അവിടെ പക്ഷേ വലിയ വാർത്തയല്ല, വലിയ വിവാദമല്ല, സർക്കാരിൻ്റെ നഷ്ടപരിഹാരമില്ല, ഭാര്യയ്ക്ക് ജോലിയില്ല, യാതൊരു സമൂഹത്തിൽ യാതൊരു അനക്കവും ഉണ്ടാക്കുന്നില്ല ആ സംഭവം. ഈ തൊട്ടടുത്ത ദിവസം തന്നെ നടന്നതാണ്. ഇതൊക്കെ എന്തിനാണെന്നറിയാമോ? ഈ സമൂഹം അല്ലെങ്കിൽ കേരള സമൂഹത്തിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നടന്നത് എന്നറിയാൻ ഇത്തരം ചില കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് കൂടി ഉപകരിക്കുമെന്നേ തൽക്കാലം പറയുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമൈനോ.